വേല 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 ഡോക്ടർക്കും വേല രോഗികൾക്കും വേല രോഗിയാച്ചു പോന ഡോക്ടർക്കും വേല കാലമാല മാല കാല മേല 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 എത്തനെയും വേല എപ്പവുമേ വേല അത്തനയ്ക്കും ഉണ്ടു തോൽവി എന്നും മാല ദാസയ്യാ ഉനത് പടപ്പിൽ ഉയർന്നു വിളങ്ങും പയ്യയ്യാ ഉവേ ഡോക്ടർ ഡോക്ടർ നെഞ്ചിൽ വെക്കുന്ന കുഴലാണേലും രോഗി അടുപ്പൂതുന്ന കുഴലാണേലും നായയുടെ വാലിനൊന്നും ഭേദമില്ലത്രേ. അത് വീണ്ടും വളഞ്ഞു തന്നെ ഇരിക്കും. എന്തിനോ വേണ്ടി വളയുന്ന കുഴൽ. നമ്മളിപ്പോ പി എച്ച് ഡിയിലൊക്കെ ഒരുപാട് ഇരുന്നിട്ടുള്ള ആളാ ഞാൻ. അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്ന ഡാക്ടറെ, പറ്റുന്ന പരിപാടിയല്ല ഇതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. അയ്യോ, ആ കല്യാണ ചെറുക്കനോടെങ്കിലും ചെന്നൊരു കൈ കൊടുക്കാൻ പറയൂ. സാഹചര്യം മുതലെടുക്കാൻ നോക്കി അടപടലം മുങ്ങി നിൽക്കുന്നവന്റെ ഇളുഭ്യത ആരേലും ഒന്ന് മനസ്സിലാക്കണേ. കൈവിട്ട കളിക്ക് അങ്ങനെ കല്യാണ വീട്ടിൽ കിട്ടി. പക്ഷേ കുഴലിട്ട ഡോക്ടർക്ക് ഭസ്മൊന്നും ഇല്ലാട്ട. എനിക്കതൊരു വിഷമമേ അല്ല, കാരണം ഞാൻ എന്റെ സ്വഭാവവും സംസ്കാരവും കാണിച്ചു. കണ്ണുനീര് തുടച്ചിട്ട് പറ ഡോക്ടറെ. സ്വഭാവവും സംസ്കാരവും ഒക്കെ തോന്നുന്നത് പോലെ മാറ്റിയതിനുള്ള സ്വാഭാവിക നാറ്റിക്കലാണ് ഇന്നലെ നടന്നതെന്ന് സഖാവ് ഉൾക്കൊണ്ട് കേട്ടോ. പക്ഷെ ബാലൻ ചേട്ടൻ വലിയ അരിശത്തില. കൈയുടെ കാര്യത്തിൽ അവരൊരു ധാരണയിലെത്തട്ടെ. അണ്ണനെ കണ്ടപ്പോഴാട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത്. മ്യൂസിയം പീസ് ഇപ്പൊ താഴെക്കിടയിലേക്ക് ഇറങ്ങി ഓടി ജനങ്ങളെ അടുത്ത ലെവൽ പുളകം കൊള്ളിക്കാൻ പോകുവാന്ന്. അണ്ണന്റെ ഒരു നാക്ക്. ഇത് പത്തനംതിട്ടയെ അപമാനിക്കലാണ്. കാര്യങ്ങൾ അവിടെ എത്തിച്ചു കേട്ടോ. പത്തനംതിട്ടയ്ക്ക് നേരെ നടന്ന കടുത്ത അപമാനിക്കലിനെതിരെ പാലക്കാടിനെ കൊണ്ട് നമുക്ക് മറുപടി പറയിക്കണം സഖാവേ. അല്ലെങ്കിൽ സഖാവ് പറഞ്ഞാലും മതി. പൊതുവെ മറുപടികൾക്കായി പ്രസ്ഥാനം മൊത്തത്തിൽ ആശ്രയിക്കുന്നത് താങ്കളുടെ വിവരദോഷത്തെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ പിണറായി വിജയനും സുധാകരനും ബന്ധശത്രുക്കളാണെന്ന് അറിയാമോ? കതോലിക്ക ബാവ തിരുമേനിന്റെ ശവസംസ്കാരത്തിന് പോയിട്ട് പിണറായി കൈകൊടുത്തില്ലേ? ആണോ? ഹോ, മഹാസംഭവമായി പോയല്ലോ. ദീപാവലിയുടെ പടക്കം ബാക്കിയുള്ളവർ ഈ പറഞ്ഞ ഔദാര്യം ഒന്ന് ആഘോഷിച്ചേക്കണേ. സുധാകരൻ വരുമ്പോ പിണറായി എണീറ്റ് നിന്നു. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. അതാണ് രാഷ്ട്രീയ സംസ്കാരം ഇവർ പഠിക്കണത്. രാഷ്ട്രീയ സംസ്കാരം പഠിക്കാൻ ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റി വേറെ കാണില്ല. ഇന്നലെ വരെ കൂടെ നിന്ന് പ്രവർത്തിച്ചവർ ഇത്തിരി അകലം പാലിക്കുമ്പോൾ അവരെ കുലംകുത്തിയെന്ന് ആവർത്തിച്ച് വിളിച്ച് ബഹുമാനിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം. തിരഞ്ഞെടുപ്പ് പരാജയത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന പുരോഹിതരെ വിവരദോഷികൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയ സംസ്കാരം. മിണ്ടാൻ അടുക്കുന്നവരെ ആട്ടിപ്പായ്ക്കുകയും പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഞാൻ അവരുടെ ദാസനാണ് എന്ന് സ്വയം പറഞ്ഞഴുകുന്ന രാഷ്ട്രീയ സംസ്കാരം. അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം. ഈ കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കാല് പിടിക്കേണ്ടി വരും. ഭീഷണി മുന്നറിയിപ്പ് ഒന്നിച്ചു വന്ന് പേടിപ്പിച്ച് മുള്ളിക്കുവോ ബാലൻ ചേട്ടാ അവരെ? അഹംഭാവത്തിന് ഒരു പരിധി വേണം. അല്ല, പിണറായി വിജയനോട് പറയേണ്ട കാര്യങ്ങള് ഇങ്ങേര് പത്രസമ്മേളനം വിളിച്ച് നാട്ടുകാരോട് പറയുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അണ്ണ അണ്ണ, ഫ്ലാറ്റ് മാറിപ്പോയി. ലോ ലവിടോട്ട് പറ ലവിടെ. പൊന്നമ്മച്ചി അല്ലെങ്കിലേ കാലക്കേട്. റിസ്ക് എടുക്കുന്നില്ല, വരട്ടെ.